അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കുറിച്ചിത്താനത്തെ കാനനക്ഷേത്രത്തിൽ ചക്ര ഉദ്യാനം ഒരുക്കുകയാണ് അനിയൻ തലയാറ്റുംപള്ളി യോഗയിലെ മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെയുള്ള സ്ഥാനങ്ങൾക്കനുസൃതമായി ഔഷധ സസ്യങ്ങള് വച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് ചക്ര ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത് എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അനിയൻ തലയാറ്റുംപള്ളി കുറച്ചിത്താനത്തെ വസതിയിലൊരുക്കിയ കാനനക്ഷേത്രം എന്ന ജൈവ വൈവിധ്യ ഉദ്യാനത്തോട് ചേർന്നാണ് യോഗ ചക്ര ഉദ്യാനവും ഒരുക്കിയിരിക്കുന്നത് ഹ്യൂമൻ ഗാർഡനും നക്ഷത്ര വനവും രാശിചക്രവനവും നവഗ്രഹ വനവും നാൽപ്പാമരത്തോട്ടവും ദശമൂലോദ്യാനവും കാനനക്ഷേത്രത്തിൽ യോഗാ ദിനത്തിൽ യോഗ ചക്ര ഉദ്യാനവും ഭാരതീയ യോഗശാസ്ത്ര പ്രകാരം മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഏഴ് ചക്രങ്ങളെ അടിസ്ഥാനമാക്കി ഏഴ് ചക്രങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചാണ് യോഗചക്ര ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത് ഓരോ ചക്രത്തിന്റെയും സ്ഥാനത്ത് ഈ ഔഷധങ്ങൾ കൃഷി ചെയ്ത് കാനനക്ഷേത്രത്തിന് അതീന്തീയ ധ്യാനത്തിന്റെ ഭാവതലം സൃഷ്ടിക്കാനാണ് അനിയൻ തടയാട്ടംപിള്ളി ശ്രമിക്കുന്നത് യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ പ്രാണശക്തിയെ ചലിപ്പിക്കുന്ന ഏഴ് ചക്രങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് യോഗചക്ര ഉദ്യാനം ഒരുക്കുന്നത് മൂലാധാര ചക്രത്തിന്റെ സ്ഥാനത്ത് അശ്വഗന്ധം ഇഞ്ചി മഞ്ഞൾ എന്നിവയും സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സ്ഥാനത്ത് ചതാവരി ചെമ്പരത്തി എന്നിവയും മണിപൂരക ചക്രത്തിന്റെ ഭാഗത്ത് ഗ്രാസ് കുരുമുളക് എന്നിവയും അനാഹത ചക്രത്തിൻ്റെ സ്ഥാനത്ത് റോസ് ലാവണ്ടറിനിയും എന്നിവയും വിശുദ്ധി ചക്രത്തിൻ്റെ സ്ഥാനത്ത് പെരുംജീരകവും ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനത്ത് തുളസിയും ശംഖുപുഷ്പവും സഹസ്രാര ചക്രത്തിൻ്റെ സ്ഥാനത്ത് താമര ലാവണ്ടർ എന്നിവയുമാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ ഓരോ ചക്രത്തിനും ഔഷധങ്ങൾ പറയുന്നുണ്ട് ആ ഔഷധങ്ങൾ ആ ഓരോ ചക്രങ്ങളും നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് അതിനുള്ള ഔഷധങ്ങളുടെ സൈഡിൽ വച്ച് അതൊരു ഒരു യോഗ ചക്ര ഉദ്യാനം എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്

പഴയിട മോഹനൻ നമ്പൂതിരി നിർവഹിച്ചു കാനന ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അനിയൻ തലയാറ്റുപള്ളി ലീല വാസുദേവൻ നമ്പൂതിരി ഗാർഡനർ അന്തോപ്പി എന്നിവരും സന്നിഹിതരായിരുന്നു ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാല